കെപിഎസി സണ്ണി ഒരു മലയാള ചലച്ചിത്ര നടനാണ് കെപിഎസി സണ്ണി. നാടക നടനായി കലാജീവിതം ആരംഭിച്ച സണ്ണി 1970 ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. 250 ചിത്രങ്ങളിൽ സണ്ണി അഭിനയിച്ചിട്ടുണ്ട്. കെപിഎസി കലാനിലയം, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, നളന്ദ, കൊല്ലം വയലാർ നാടകവേദി, ആറ്റിങ്ങൽ ദേശാഭിമാനി തുടങ്ങി പല നാടക സമിതികളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1970 പുറത്തിറങ്ങിയ സ്നേഹമുള്ള സോഫിയ എന്ന ചിത്രത്തിലാണ് സണ്ണി ആദ്യമായി അഭിനയിക്കുന്നത്. നിരവധി തവണ ഫിലിം ക്രിറ്റിക്സ് അവാർഡും 2005 EPTA പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 72 ജന്മദിനമായിരുന്ന 2006 April 18 ഹൃദയാഘാതം മൂലം അദ്ദേഹം അന്തരിച്ചു. 1934 ചവറയിലെ കേരള മിനറൽസ് സൂപ്പർവൈസർ ജേക്കബ് ആണ് സണ്ണിയുടെ പിതാവ്. അദ്ദേഹത്തിന് 4 ഉണ്ട്. ചവറ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലും ഫാത്തിമ മാതാ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടകങ്ങളിൽ അഭിനയിക്കുകയായിരുന്നു സ്നേഹം. അനശ്വരമാണ് എന്ന പേരിൽ ഒരു നാടകം എഴുതിക്കൊണ്ട് സ്കൂളിൽ പ്രശസ്തനായ സണ്ണി ഗായകനായും ശ്രദ്ധേയനായി. 1963 വിവാഹിതനായി. മേഴ്സിയാണ് ഭാര്യ. 2 മക്കൾ ദീപ, രൂപ. കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായിരുന്നു. പിന്നീട് കലാനിലയത്തിൽ ചേർന്നു. 1964 സംസ്ഥാന ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷനിൽ അക്കൗണ്ടന്റായി ജോലിയിൽ ചേർന്നു. അപ്പോഴും നാടകങ്ങളിൽ അഭിനയിക്കാൻ സണ്ണി സമയം കണ്ടെത്തി. ആറ്റിങ്ങൽ ദേശാഭിമാനി, കെപിഎസ്സി, നാഷണൽ, നളന്ദ, വയലാർ നാടകവേദി തുടങ്ങിയ സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മധുവിധുവാണ് ആദ്യ ചിത്രം. തൊഴിലാളി നേതാവിനെയാണ് സണ്ണി ഇതിൽ അവതരിപ്പിച്ചത്. തുടർന്ന് സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കൊച്ചനിയത്തി അഭിനയിച്ചു. നീല കണ്ണുകളിൽ അഭിനയിച്ചതോടെ നാടകാഭിനയം മതിയായി.